Hello, Jangamare. I am Moinuddin. Everyone, Moinus vlog like to welcome. I am in the Kozhikode district, Palathu Varna Salata. This Palathu, I have visited. And that is, we all work. In the order of the animal, we have seen waste management. That waste management is a solution. Okay, Chana won the Kitta and get a Kangla range. The island level is set to the cut the Dana as you make it. Okay. About the we paid in the Provartan and the Varenda, paid in the Pong in the Pong in the Lana gas story in it. Either nutritive centimeter height and nutritive centimeter diameter I am a little bit. Okay.
ബാക്ടീരിയ അപ്പം ഇനി വേസ്റ്റ് കൂടിയ സ്ഥലമാണ്, അല്ല പശുവിനെ ഒക്കെ വളർത്തുന്നുണ്ട്, അതല്ല പച്ചക്കറി കടയോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ ദീനബന്ധു എന്ന് പറയുന്ന വേറെ മോഡൽ പ്ലാന്റ് ഉണ്ട്. അപ്പൊ ഇതിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് വേസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് അപ്പുറത്തേക്ക് വലിച്ചെറിയണ ഇപ്പുറത്തേക്ക് വലിച്ചെറിയണ ഒരു നമുക്ക് മാന്യമായിട്ട് ചോദിച്ചു വാങ്ങിയിട്ട് നിങ്ങളുടെ വേസ്റ്റ് ഒക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടോന്ന് സാഹചര്യമുണ്ട്. അതൊരു ഉപയോഗപ്പെടുത്താം, ആ ഒരു നല്ല അയൽവാസി ബന്ധം കൂടി കൂട്ടി ഉറപ്പിക്കാന്നാണ് ഇപ്പൊ ഇതിന്റെ ഒപ്പം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് ഇതെന്തൊക്കെയാണ് സാധനങ്ങള്? നിങ്ങൾ ഈ പിന്നെ ഇതൊക്കെ ഈ സ്ലറി ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഗ്രോത്ത് ആയിട്ടുള്ളത് അല്ലേ, പെട്ടെന്ന് പെട്ടെന്നായിട്ടുള്ളത്. ഓക്കെ, ഇത് ഇതിന്റെ ഫംഗ്ഷൻ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ള ഒന്ന് പറഞ്ഞു തരാം. ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് ഇതാണ് ഇതിന്റെ വേസ്റ്റ് ഇടുന്ന ഭാഗം, ഇൻലെറ്റ് എന്ന് പറയും. ഇത് നമ്മളെ വേസ്റ്റ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി, കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. തുറന്നാൽ അത്യാവശ്യം നാറ്റുണ്ട് അല്ലെ, ഇതിലേക്ക് ഇടുക, വെറുതെ ഇട്ട് കൊടുത്താൽ മതി, തനിയെ ഇറങ്ങി പോയിക്കോളും. വേറെ അതിലേക്ക് ഇതൊന്നും വേണ്ട, വേറെ ഒന്നും ഫോഴ്സ് ഒന്നും വേണ്ട. ഇനി ഇടയ്ക്ക് പിന്നെ വല്ലപ്പോഴും നമ്മള് ഡ്രൈ മാത്രം ഇടുമ്പോഴാണ് പ്രശ്നം വരിക. വിത്ത് ലിക്വിഡ് ആണെങ്കിൽ വെള്ളം കഞ്ഞിവെള്ളം എല്ലാം എടുത്തു വെച്ചിട്ട് ഒന്നിച്ച് കുക്കിംഗ് കഴിയുമ്പോൾ എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവുമല്ലോ. ഇല്ല ഡ്രൈ മാത്രമാണെങ്കിൽ കുറച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഓക്കെ, അത് മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഇവിടെ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാനോ? പിന്നെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എങ്ങനെ എങ്ങനെ ഉള്ളിലൊരു ഒരു ഇതിനൊരു ഇളക്കം കിട്ടാൻ വേണ്ടി? നിർബന്ധമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിലും വർക്ക് ചെയ്തോളൂ. കാരണം ഇതിനുള്ളില് ഈ സ്കം ബ്രേക്ക് ചെയ്യാണ്, ഇതിനുള്ളില് ഈ കട്ട പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പ്ലാന്റിനകത്ത് വേസ്റ്റ്. ഇതിന് സ്കം ബ്രേക്കർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ഇത് ഫ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് താഴെ താഴെ വരും, താഴെ വരും. അപ്പൊ വേസ്റ്റ് ഒന്നും വരും, അതായത് വെള്ളത്തിന്റെ ലെവലാണ് ഈ കാണുന്നത്. ഈ വേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഫുൾ ഗ്യാസ് ആണ്. അപ്പൊ ഗ്യാസ് ആണ്, ഇനിയും അറിയാനുണ്ട് ഉപയോഗിച്ചതാണ്. ഇപ്പൊ ഈ ഇതെന്ത് വാൾവ് എങ്ങനെയാണ്? ഇപ്പൊ ഈ അവിടെ കത്തിക്കണം ഗസ്റ്റ് വെക്കുന്നേ ഉള്ളൂ, അത് സർവീസിന് വേണ്ടി മാത്രം, സർവീസിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ അവിടെ കത്തിക്കാൻ വേണ്ടി ഇത് ചെയ്യണം, ഇവിടെ ഓൺ ഓഫ് ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിന് എങ്ങനെ സ്റ്റവ് ഒക്കെ സെയിം? അതേ സ്റ്റവ് നമുക്ക് എൽ പി ജി പവറിൽ തന്നെ കിട്ടും, ഇതില് ഒരു കുഴപ്പമില്ല, നമുക്ക് കത്തിച്ച് കാണിക്കാം, കാണാം. ആ പവറിലൊക്കെ കിട്ടും, പവറിൽ കിട്ടും. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫിറ്റ് ചെയ്യലോ കാര്യം? അതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റവ് കമ്പനി സ്റ്റവ് അല്ല, നമ്മളെ അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെറിയ മാറ്റം, ഗ്യാസിന്റെ ഫ്ലോ കൂട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ എന്താ നിലത്ത് കുഴിച്ചിട്ടുണ്ട്? നമുക്ക് ഈസി ആയിട്ട് വേസ്റ്റ് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിനും, പിന്നെ ഇത് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് മണ്ണിൽ വെച്ചാല് എലിയൊക്കെ വന്നിട്ട് തിരിച്ചാഴിയൊക്കെ വന്ന് കുഴിച്ച് ഇതിനെ ചെരിഞ്ഞ് വീഴാനൊക്കെ ഇടവുണ്ട്, അതുകൊണ്ടാണ് കുഴിച്ചിടുന്നത്. അതുകൊണ്ട് മാത്രം, അല്ലാതെ മേലെ വെക്കണമെങ്കിൽ ഇന്റർലോക്ക്, അപ്പൊ ഇന്റർലോക്ക് ഒക്കെ വെച്ചിട്ടുള്ള പറിച്ചെടുത്ത് കുഴിയൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഒരു പർപ്പസ് ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമുക്ക് ഈ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഇതാണ് ഇതെന്താ പറഞ്ഞ സ്ലറി, സ്ലറി എന്ന് പറയുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ. ഇത് നമ്മളെ ഓരോ ചെടികൾക്ക് ചെടിന്റെ ആരോഗ്യം നോക്കിയിട്ട്, വളരെ ലോലമാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്യണം, കരിഞ്ഞു വേണം, കരിഞ്ഞു പോകണം. വെള്ളം വിചാരിച്ചിട്ട് നിസ്സാരമായിട്ട് കരണ്ടല്ല, അത് അത്രയും പവർഫുൾ ആണ്. പക്ഷെ തെങ്ങിന്റെ ചോട്ടിലും തെങ്ങിന് വാഴയ്ക്കൊക്കെ അങ്ങനെ തന്നെ ഒഴിക്കുക, ഒരു കുഴപ്പമില്ല, എത്രയോ ഒഴിക്കുക അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെന്താ പറയുക, ഇന്ന് കാലത്ത് അത്രയും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ഒന്നാമത്തെ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ഈ ഗ്യാസിന്റെ വിലയൊക്കെ ഇങ്ങനെ അടിച്ചു കയറുന്ന അവിടെ ഇങ്ങനെ ഒരു സാധനം സപ്പോർട്ട് ചെയ്യാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉപകാരമുള്ള ഒരു സാധനമാണ്. മെയിന്റനൻസ് നമ്മള് ഫീഡിങ് വേസ്റ്റ് ഇടുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് മെയിന്റനൻസ് ഒന്നും ഇല്ല, സീറോ മെയിന്റനൻസ് തന്നെ. നമ്മളാകെ ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ പറ്റാത്ത എന്തെങ്കിലും ഇതിന്റെ കറിവേപ്പിന്റെ കൊള്ളി അല്ലെങ്കിൽ അത് അഴുകാത്ത സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് ഒഴിവായി കളയാം. ഇടുന്ന സമയത്ത് പറ്റുന്ന സാധനം മാത്രം ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശരിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇത് ആരാണോ അടുക്കള മെയിൻറ്റെയിൻ ചെയ്യണത് അവർക്ക് ഇതിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഈ സാധനത്തിന് മെയിൻറ്റനൻസ് വരാനില്ല, വരാനില്ല. ഈ മഴക്കാലത്ത് ഇത് ഓവർഫ്ലോ ആകുമ്പോ അങ്ങനെ ഇത് ഈ ഉള്ളിലിടുന്ന വേസ്റ്റ് പുറത്ത് കാണാതിരിക്കാനും ഗ്യാസ് ലീക്കായി പോവാതിരിക്കാനും വേണ്ടിയാണ് ഈ സംവിധാനം, ഈ വെള്ളം. അല്ലാതെ ഇതും അതുമായിട്ട് കണക്ഷൻ വേറെ ബന്ധങ്ങളൊന്നുമില്ല. ഇത് സംഭവം എക്സ്പെൻസീവ് ആണ്. ഇതിന് എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് ഏജൻസികൾ ചെയ്യുന്നുണ്ട്, പലരും പല രീതിയിലാണ്. ആളുകളെ നമുക്ക് എങ്ങനെയെങ്കിലും കാശ് മേടിച്ചു പോകാന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അവർ മാക്സിമം അതിന്റെ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി കുറയ്ക്കും, വിലയും കുറയ്ക്കും.
ക്വാളിറ്റിയിലാണ്. 5 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് നിങ്ങളെ. ഇതിനിപ്പോ ഓൾറെഡി 7 വർഷമായ പ്ലാന്റ് ആണ്. ഇതിനിപ്പോഴും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വാറന്റി 5 വർഷം ആണെങ്കിലും 10 വർഷം ആയാലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിയിരുന്നു പുറത്തുനിന്ന്. അതിനൊക്കെ പ്രശ്നം വന്നപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് വെച്ചത്. സ്വന്തമായിട്ട് ഓക്കെ. അപ്പോ ഇത് ഏകദേശം ഈ ഇത് എത്ര 1 ക്യൂബ് 1000 ലിറ്റർ ബയോഗ്യാസ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്. അതാണ് 1 ക്യൂബ്. ഇതിന് ഏകദേശം ഇതിനിപ്പോ നമ്മൾ ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പ്ലാന്റ് കൊണ്ടുപോകാനുള്ള ചെലവ്, പണിക്കാരുടെ കൂലി, ആദ്യം നിറയ്ക്കുന്ന ചാണകം, സ്റ്റവ്, ഇൻസ്റ്റാളേഷൻ എല്ലാം കൂടെ 28 രൂപയാണ് ഇപ്പൊ വാങ്ങിക്കുന്നത്. നിലവിൽ ഇതിന് ഗവൺമെന്റിന്റെ യാതൊരു സഹായവും ഇല്ല. നേരത്തെ ഇതിന് 8000 രൂപ സബ്സിഡി കിട്ടിയിരുന്നു. ഇപ്പൊ സബ്സിഡി കിട്ടുന്ന പ്ലാന്റ് ഉണ്ട്, പക്ഷെ അത് നമ്മള് മണ്ണിൽ കുഴിയെടുത്ത് ചെയ്യണം. കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ്. കുഴിയെടുത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന്, പഞ്ചായത്തിന്റെ കൃഷിഭവൻ മുഖേന കേന്ദ്ര ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സബ്സിഡി അതിനുണ്ട്. ഒരു പ്ലാന്റിന് 20000 രൂപ വീട്ടിൽ വരും. പക്ഷേ അത് ഇതേമാതിരിയല്ല, ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് ആണ്. കുറച്ചുകൂടി ചെലവുണ്ട്, ഒരു 50 രൂപയോളം ചെലവുണ്ട്. അതിലാണ് 20 രൂപ കിട്ടുന്നത്. ആ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വിറകോ അല്ലെങ്കിൽ മറ്റ് ഗ്യാസോ കറണ്ടോ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കുക്കിംഗ് പൂർണ്ണമായിട്ടും ഇതിൽ നടക്കും. ആ പ്ലാന്റ് സ്ഥാപിക്കും, അത് നിങ്ങൾ ചെയ്തു കൊടുക്കും. അതെങ്ങനെയാണ്? അതാകുമ്പോ ഒരു സ്ഥലത്ത് ഇതേമാതിരി ആയിരിക്കും. ഇതാകുമ്പോ നമുക്ക് വേണമെങ്കിൽ നാളെ എടുത്ത് മാറ്റാന്ന് പറയും സിമ്പിൾ ആയിട്ട്. പക്ഷെ കുറച്ച് ചെലവുണ്ട്, കാരണം നിറച്ച സാധനം മുഴുവൻ മാറ്റിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ പ്ലാന്റ് ആകുമ്പോ എങ്ങനെയാണ്? പുഴ എടുത്തിട്ട് അതിനകത്താണ് ചെയ്യുന്നത്. പ്ലാന്റ് പണി തീരാൻ തന്നെ ഒരു 5-6 ദിവസം വരും. ആ പ്ലാന്റ് ആകുമ്പോൾ ഗവൺമെന്റിന്റെ സബ്സിഡി 10 മുതൽ കൃഷിവകുപ്പിന്റെ ലൈസൻസ് ഉണ്ട്. അനർട്ടിന്റെ ഉണ്ടായിരുന്നു. അനർട്ടിന് ഇപ്പൊ പ്രോജക്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ശുചിത്വ മിഷനിലും വന്നിരുന്നു, പക്ഷെ അത് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വിട്ടു. ഇതെന്തെങ്കിലും വേസ്റ്റിന്റെ സ്രോതസ്, നമ്മൾക്ക് പച്ചക്കറി കച്ചവടം, ഹോട്ടല്, അല്ലെങ്കിൽ തൊട്ടടുത്ത് കട ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ കുറെ വീടുകളുടെ ഇടയിലാണെങ്കിൽ നമുക്ക് വലിയ പ്ലാന്റ് ഉണ്ടാക്കാം. ഗവൺമെന്റ് സബ്സിഡി കിട്ടുകയും ചെയ്യും, നമ്മുടെ മുഴുവൻ ആവശ്യത്തിനുള്ള ഗ്യാസും കിട്ടും. നിങ്ങൾ ഈ സബ്സിഡി പ്ലാന്റ് പറഞ്ഞത് ഏരിയ എത്ര വേണ്ടി? ഏരിയ മിനിമം 10 അടി വേണം. 10 അടി നിങ്ങൾ കുഴി എടുത്തിട്ട്, അല്ല 10x10 സൈസിൽ കുഴി എടുത്തിട്ട് അതിൽ നിന്നിട്ട് പണിക്കാരന് ഇറങ്ങി നിൽക്കാനും കൂടിയുള്ള കുഴിയാണ് ഈ 10 അടി എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കെട്ടിവരും കോൺക്രീറ്റ്? കോൺക്രീറ്റ് എന്ന് പറഞ്ഞാല് ഫെറോസിമെന്റ് ഉണ്ട്, ഇഷ്ടിക ഉണ്ട്. പിന്നെ ഇതേ മോഡലിൽ തന്നെ ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ഉണ്ട് പ്ലാന്റുകൾ. അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദമായിട്ട് നമ്മുടെ നാസർ ഭായി പറഞ്ഞു. അപ്പൊ എനിക്ക് നീ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് എങ്ങനെ കത്തല്? ഈ സാധനത്തിൽ കൂടെ അല്ലേ ഇപ്പൊ ഗ്യാസ് പോണ്? ഇതെന്തെങ്കിലും ബ്ലോക്ക് വരാൻ വല്ല ചാൻസ് എന്തെങ്കിലും? ബ്ലോക്ക് വരാൻ ഇതിനകത്തു നിന്ന് തന്നെ വരുന്ന ഒരു വേപ്പർ, നീരാവി ഉണ്ട്. അപ്പൊ നമ്മള് നീരാവി പരമാവധി ഒഴിയാൻ, ഒഴിഞ്ഞു പോകാനാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊണ്ടുപോയത്. ഈ ലൈന് ഈ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നീരാവി ഇവിടെ വന്ന് സ്റ്റോക്ക് ചെയ്യും, അതിലെ ഗ്യാസ് വരാതെ ആവുകയും ചെയ്യും. അങ്ങനെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അതിനിപ്പോ അധികം കൊണ്ടുപോകുമ്പോ ഇങ്ങനെ മേലേക്ക്, അതെ, മുകളിലോട്ട്. ഈ നീരാവി തിരിച്ചു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇപ്പത്തെ കിടക്കണ ഈ പൊസിഷനിൽ ഇവിടെ നീരാവി ഉണ്ടാവും. അത് നമ്മൾ ഇത് ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് ഗ്യാസ് കംപ്ലീറ്റ് തീരുവാണെങ്കിൽ ഈ ഇത് വരില്ല, ഇവിടെ പൊങ്ങി വരും. ഇതിനുള്ള ആ ഒരു ഇതാണ്, ഫ്ലെക്സിബിലിറ്റി ആണ് ഇട്ടിട്ടുള്ളത് അതില്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അത് ഗ്യാസ് എങ്ങനെയുണ്ട്, ഇതിന്റെ ഫ്ലെയിം എങ്ങനെയുണ്ട്, ഇതിന്റെ സ്റ്റവ് എങ്ങനെയായിരിക്കും, അതൊക്കെ ഒന്ന് അറിയാം. ശരി, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. പേര് അബ്ദുൽ കരീം. അബ്ദുൽ കരീം അല്ലേ? അപ്പൊ ഇത് എത്ര വർഷം വെച്ചിട്ട്? ഇതൊരു 7 വർഷത്തിലധികമായിപ്പോ ഞാൻ ഉപയോഗിക്കാൻ. 7 വർഷത്തിലധികം. ഓക്കെ, എന്താ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്? ഞാൻ സത്യത്തിൽ ഒരു സിലിണ്ടർ എനിക്ക് മാക്സിമം കിട്ടിയിരുന്നത് 55-60 ദിവസം, 55 മുതൽ 58, മാക്സിമം 60 ഡേയ്സ് ആണ് ഒരു സിലിണ്ടറിന്റെ, അതായത് LPG സിലിണ്ടർ, നോർമൽ നമ്മുടെ ഗാർഹിക ഉപയോഗങ്ങൾക്കുള്ള സിലിണ്ടർ കിട്ടിയിരുന്നത്. മെമ്പേഴ്സ് എത്ര പേരാണ്? ഞങ്ങള് 4 പേര്. പക്ഷേ ഇത് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചന്റെ വേസ്റ്റും നമ്മുടെ തൊട്ട അയൽവാസിയുടെ വേസ്റ്റും, രണ്ടുപേരുടെയും വേസ്റ്റ് നമ്മളിതിന് കൊടുത്തോണ്ടിരുന്നത് ഡെയിലി. നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് ഉള്ളതിനനുസരിച്ച് നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് ഫീഡ് ചെയ്യും. അപ്പം എനിക്ക് 130-135 ദിവസം വരെ ആ ഒരു സിലിണ്ടറിന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. മോർ ദാൻ ഡബിൾ. അതായത് 200 times നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി. 200 times. അപ്പൊ ഇതില് നമ്മള് കുട്ടികളെ പരിപാലിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്രയൊന്നും റിസ്ക് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നാരങ്ങത്തോണ്ട്, ഉള്ളിത്തൊലി, അടുക്കളയിലുള്ള അതുപോലെ എല്ല് കഷ്ണങ്ങൾ, അതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി ഇന്ന് വരെ ഈ 7 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇതുവരെ ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വന്നിട്ടില്ല.
ഒരു മെയിൻ്റനൻസും ഇല്ലാതെ വളരെ സുഗമമായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ആ ബ്രെഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ള അവർക്ക് റിട്ടേൺ വരുന്ന എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങി നമ്മൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. അവരുടെ വേസ്റ്റ് ഡംപിനുള്ള ഒരു സ്ഥലമായി. ആകെയുള്ളൊരു പ്രശ്നം പ്ലാസ്റ്റിക്കാണ്. അത് പഞ്ചായത്തുകാരെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചൊരു ലോട്ടായിട്ട് ബാഗിനകത്താക്കി കെട്ടി അത് നമ്മൾ അവർക്ക് ഡിസ്പോസ് ചെയ്തു. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തുള്ള വേസ്റ്റിന്റെ യാതൊരു പട്ടി പൂച്ച മൃഗങ്ങളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഗ്യാസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ സ്ലറി. ഈ പറമ്പില് നമ്മൾ മണ്ണിര ഉണ്ടായിരുന്നില്ല. മണ്ണിര ഈ സാധനം ഒഴിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മണ്ണിരന്റെ പുറ്റുകൾ ഇങ്ങനെ മണ്ണിര പൊങ്ങി തുടങ്ങി. അതുപോലെ കറിവേപ്പിൻ്റെയും മറ്റുള്ള വാഴ, കറിവേപ്പ്, തെങ്ങ്, ചേമ്പ് എല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നതിനൊക്കെ നമുക്ക് നല്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇഞ്ചി, മഞ്ഞൾ എല്ലാത്തിനും നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ചട്ടിയിലുള്ള ചെടികൾക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല എൽ പി ജി ഗ്യാസ് നാസർക്ക ഇതിപ്പോ തുറന്നു വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സ്പാർക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത്രയും വോളി എന്ന് പറയുന്നത് 580 ലിറ്റർ വോളി എന്ന് പറയുന്നത് 250 ഗ്രാം എൽ പി ജിക്ക് തുല്യമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആ ഒരു സംഗതി വരുന്നോണ്ട് ഈ മറ്റേ ഫ്ലെയിമബിൾ അല്ല 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 നമുക്ക് കത്തിക്കാൻ തന്നെ നമ്മൾ ഫ്ലെയിം കൊടുക്കണം. സ്പാർക്ക് പോരാ, ഫ്ലെയിം കൊടുക്കണം കത്താൻ. എവിടുന്നെങ്കിലും സ്പാർക്ക് വന്നാൽ മതി. തന്നെ അല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് പ്രയാസമാണ്, കൊറേ പ്രാവശ്യം അടിക്കണം. തീപ്പെട്ടി ഉറച്ച് ഫ്ലെയിമാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ. വളരെ നല്ല ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അടിപൊളി കിടുക്കാച്ച് സുലൈമാനി ബയോഗ്യാസിൽ ഉണ്ടാക്കിയതാണ്. അത് നമ്മുടെ കെരിയമ്മായിന്റെ വീട്ടിൽ നിന്ന്. താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട് സംഭവം. 100% അടിപൊളി സാധനമാണ് ഈ സംഭവം. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രശ്നവും അതേപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് എന്നുള്ളതിനുള്ള വലിയൊരു പരിഹാരം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബയോഗ്യാസിനെ കുറിച്ചിട്ടുള്ള നല്ല എക്സാക്ട് കമൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.